നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എസ്എഫ്ഐ അഥവാ എതിരാളികൾ വിമർശകരൊക്കെ എച്ച്എഫ്ഐ ഈ ബുളുബുളു ബുളു എച്ച്എഫ്ഐ കുളുകുളു കുളു എച്ച്എഫ്ഐ എന്നൊക്കെ പാട്ടൊക്കെ ഉണ്ട് അത് അവർ തന്നെ പാടിയതാ വേറെ ആരും പാടിയതല്ല എന്തായാലും ആ പിള്ളേരുടെ കുറച്ച് കലാവിരുദ്ധകളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും എസ്എഫ്ഐക്കാരായിട്ടുള്ള മക്കളുള്ള ആണുങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉള്ളവരുടെ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം കാരണം തങ്ങളുടെ മക്കൾ എന്തിനാണ് പഠിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഈ മാറിയ കാലത്ത് ഇതാ ആദ്യത്തെ അവരുടെ കലാവിരുദ്ധം ഒന്ന് കണ്ടു നോക്കുക തുറിച്ചു നോക്കണ്ട ഒന്ന് ചിന്തിക്കൂ ഞാനും നീയുമെല്ലാം എങ്ങനെയുണ്ടായി ദ പ്ലാനറ്റ് നീഡ്സ് സെക്സ്വൽ ലിബറേഷൻ എന്നിട്ട് ഒരു നഗ്നയായിട്ടുള്ള സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് എസ് എഫ് ഐക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കൾ ചിന്തിക്കണം നിങ്ങളുടെ മക്കൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നത് എന്ന് അവരെ നിങ്ങൾ പഠിക്കാൻ വിടുന്നതാണോ അതോ മറ്റെന്തെങ്കിലും വിടുന്നതാണോ എന്ന് നിങ്ങൾ ഗൗരവപൂർവ്വം തന്നെ ചിന്തിക്കേണ്ടതാണ് കഴിഞ്ഞില്ല ഇനിയുമുണ്ട് കലാപരിപാടികൾ അതേ കോളേജിൽ തന്നെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എ ബി വി പി ഉണ്ട് അവർ വെച്ചിരിക്കുന്ന ആ ഒരു മാന്യമായിട്ടുള്ള ഒരു ബോർഡും കൂടെ കാണുക എന്നിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക ഇനിയുമുണ്ട് ഇതിനെപ്പറ്റി നിരവധി ട്രോളുകളുണ്ട് ഈ ഞങ്ങൾ ആദ്യം കാണിച്ച ചിത്രവും അതിൻ്റെ ഇപ്പുറത്ത് ഒരു വിവാദമായിട്ടിരിക്കുന്ന ഒരു അമ്മ കുഞ്ഞ് മിസ്സിങ്ങൊക്കെ ഉണ്ടല്ലോ ഈ സംഭവം കൂടെ കണക്ട് ചെയ്ത് ചില ട്രോളുകളൊക്കെ വന്നിട്ടുണ്ട് ആദ്യത്തേത് തിയറിയാണെങ്കിൽ ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണോ പ്രാക്ടിക്കൽ എന്നാണ് അതിൻ്റെ വെങ്ങിയാർത്ഥം പിന്നെയുമുണ്ട് താലിബാനെ നൈസായിട്ട് വെളുപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ അവിടെ കിടപ്പുണ്ട് താലിബാൻ തുലയട്ടെ അപ്പോൾ താലിബാനെ വളർത്തിയ അമേരിക്കയോ ഈ താലിബാൻ തീവ്രവാദിക്ക് അമേരിക്കൻ നിക്കറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കുവാണ് എസ് എഫ് ഐ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നൈസായിട്ട് വെളുപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ് താലിബാനെ അങ്ങ് നേരിട്ട് കുറ്റം പറയാൻ എന്തോ ഒരു മടി പോലെ കാര്യം നിരവധി സുഡാപ്പികളും ജിഹാദികളും ഒക്കെ ഉണ്ടല്ലോ എസ് എഫ് ഐയിലും കാണും സി പി എമ്മിലും കാണും സ്വാഭാവികം അപ്പോൾ ഇങ്ങനെയൊക്കെയേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നീട് തുറച്ചു നോക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൃഗങ്ങളുടെ പട്ടികളുടെയാണ് നായ്ക്കളുടെയാണ് കൊടുത്തിരിക്കുന്നത് കൊള്ളാം ഇത് തീർച്ചയായിട്ടും എസ് എഫ് ഐക്കാരായിട്ടുള്ള കുട്ടികളുള്ളവരുടെ മാതാപിതാക്കൾ കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് കണ്ടിരിക്കണം മറ്റൊന്നാണ് ഏറ്റവും രസകരവും വിരോധാഭാസവും വിചിത്രവുമായിരിക്കുന്നത് ഇത് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഒരു സിനിമയിൽ ദിലീപ് അതിലെ നായിക കഥാപാത്രത്തിനോട് ചോദിച്ച കണക്ക് ഹൗ മെനി എന്ന് പറഞ്ഞ് തുടങ്ങുന്നൊരു ഡയലോഗുണ്ട് അതാണ് പറയേണ്ടത് ഞാൻ എന്തായാലും അത് പറയുന്നില്ല അവർ അതിർത്തി രാജ്യ അതിർത്തി ആയിരിക്കാം ഉദ്ദേശിച്ചിരിക്കുന്നത് നാഷണലിസം അതായത് ദേശീയതയൊക്കെ വേണ്ട അതെന്നെ അങ്ങ് തകർത്ത് കളയും അതൊരു ഇംഗ്ലീഷ് വാക്ക് ഒരു തെറിവാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാനത് പറയുന്നില്ല നമുക്ക് വി ആർ ആൾ എർത്ത്ലിങ്സ് എന്നാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ അതിർത്തി രാജ്യത്തിൻ്റെ അതിർത്തികളൊന്നും വേണ്ട എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദേശീയത തന്നെ അങ്ങ് തകർത്ത് കളഞ്ഞേക്കെന്നാണ് അതേ അവർ തന്നെ പക്ഷേ ക്യൂബയെ പറ്റി വാചാലരായിട്ടുണ്ട് അതാണ് ഇതിലെ ഏറ്റവും വിരോധാഭാസം അവർ പക്ഷേ പറഞ്ഞിരിക്കുന്നത് കാസ്ട്രോയുടെ ക്യൂബ ഓഹ് അവർക്ക് ഇവിടുത്തെ ദേശീയതയോട് മാത്രമേ ഉള്ളൂ പ്രശ്നം അവർക്ക് ക്യൂബയും ചൈനയും ഒക്കെ ചങ്കിലാണ് അപ്പോൾ ക്യൂബയിലുള്ളവർക്ക് അവർക്ക് ദേശീയത ആവാം ചൈനയിലുള്ളവർക്ക് ദേശീയത ആവാം അതൊന്നും തകർക്കണ്ട ഇന്ത്യയിലെ ദേശീയത മാത്രം തകർത്താൽ മതി ഈ കുടുംബ ബന്ധങ്ങൾ തകർത്താൽ മാത്രമേ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ലോകം സൃഷ്ടിക്കാൻ പറ്റൂ എന്നവർക്ക് നന്നായിട്ടറിയാം അതിനുള്ള തുടക്കം മാത്രമാണ് കോളേജിൽ പോകുന്നത് പഠിക്കാനാണ് അല്ലാതെ ഫ്രീ സെക്സിന് വേണ്ടിയിട്ടല്ല കോളേജിൽ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എസ് എഫ് ഐക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ളവരുടെ മാതാപിതാക്കൾ ഇത് ശ്രദ്ധയോടെ തന്നെ കാണണം നിങ്ങളുടെ മക്കൾ എന്തിനാണ് കോളേജിൽ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം തിരിച്ചു വരുമ്പോൾ അവരോട് ചോദിക്കണം നീയൊക്കെ ഇതിനാണോ പഠിക്കാൻ പോകുന്നതെന്ന് ഇതാണ് ഈ കോളേജിൽ കാണിച്ചു വച്ചിരിക്കുന്നത് ഇതിന് ഇനി വിശകലനങ്ങൾ വരും ആർ ടി ഇൻസ്റ്റലേഷനാണെന്നും അതേപോലെ തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിലുള്ള ക്യാപ്സൂളുകളൊക്കെ തള്ളിമറിക്കും കാരണം ഇപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഇത് ഇങ്ങനെ വൈറലാവുമെന്ന് ചിന്തിക്കണം ഇപ്പോൾ ഇത് കിട്ടാത്ത ആരുമില്ല എല്ലാം ഇങ്ങനെ പറന്ന് നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് എഫ് ഐക്കാരായിട്ടുള്ളവർക്ക് തന്നെ തല കുനിക്കേണ്ടി വരും ഇങ്ങനെയാണോ ഒരു കലാലയത്തിൽ എഴുതി വെക്കേണ്ടത് നവാഗതരെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഈ എന്താ പറയുക സ്വതന്ത്രമായിട്ടുള്ള ലൈംഗികത
ഈ കുടുംബം കെട്ടുറപ്പ് കുടുംബത്തിന്റെ ആയിട്ടുള്ള അതൊന്നും നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ചില കുടുംബങ്ങളിൽ നടക്കുന്ന സംഗതികൾ സ്വാഭാവികമായിട്ടും ആ അതിലെ കഥാനായികയും എസ് എഫ് ഐക്കാരിയായിരുന്നു അതിലെ കഥാനായകൻ ഡി വൈ എഫ് ഐ ആയിരുന്നു ആ കഥാനായികയുടെ അച്ഛൻ സി പി എമ്മുകാരനാണ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ നിലവിൽ തന്നെ ഒരാളുടെ ഭർത്താവായിരുന്ന ആൾ ആ ആ ആ ഭാര്യനെ തന്നെ മറ്റ് സുഹൃത്തിൻ്റെ ഭാര്യയായിരുന്നു അതിനെ അടിച്ചുകൊണ്ട് വന്ന് ഭാര്യയാക്കി കുറേ നാൾ കഴിഞ്ഞപ്പോൾ 6 വർഷത്തോളം കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിലവിലിരിക്കെ തന്നെ വേറൊരു എസ് എഫ് ഐക്കാരിയായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു അതിലൊരു കുട്ടിയെ ഉണ്ടാവുന്നു ആ കുട്ടീനെ ആ നായികയുടെ അച്ഛൻ കടത്തുന്നു അതാണല്ലോ ഇപ്പോൾ കേരളം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഗതി നടക്കുന്നതൊക്കെ എസ് എഫ് ഐക്കാരിയാണ് നായിക ഡി വൈ എഫ് കാരനാണ് നായകൻ അച്ഛൻ സി പി എം കാരൻ ഇത് കോളേജ് തൊട്ടേ ഇവർക്ക് ഇത് കൊടുക്കുകയല്ലേ ഇനി പോരൂ നമുക്ക് പഠിക്കണോ വേണ്ടോ എന്നൊക്കെ പിന്നെ തീരുമാനിക്കാം നമുക്ക് സ്വതന്ത്രമായിട്ടുള്ള ലൈംഗിക ചിന്തയൊക്കെയായിട്ട് അങ്ങ് നടക്കാം എന്ന് അതിന് പറ്റിയ വാചകങ്ങളും അതിനു പറ്റിയ ചിത്രങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് കോളേജിൽ വരുന്ന പുതിയതായിട്ട് വരുന്ന പഠിക്കാൻ വരുന്നവരെ സ്വീകരിക്കുന്ന രീതിയാണ് എത്ര തൊലിക്കെട്ടിയാണ് നോക്കി എത്ര ഉളുപ്പുണ്ടെന്ന് നോക്കി ഇവറ്റവൾക്ക് ഇന്നാണ് ഒരു സത്യം മനസ്സിലാവുന്നത് നമ്മൾ ഈ ട്രെയിനിലൊക്കെ കയറുമ്പോൾ അവിടെ ബാത്റൂമില്ല ട്രെയിനിൻ്റെ ബാത്റൂം അവിടെ നല്ല കക്കു സാഹിത്യം എഴുതി വെക്കാറുണ്ട് ഒരിക്കൽ ഈ കക്കു സാഹിത്യം എന്ന് പേര് ഇട്ടത് നടൻ പൃഥ്വിരാജാണ് ഇന്നാണ് ആ സത്യം മനസ്സിലാക്കിയത് ട്രെയിനിൻ്റെ ബാത്റൂമിലെ കക്കു സാഹിത്യം എഴുതി വെച്ചിരിക്കുന്നത് ഇവന്മാരാണ് ആര് എസ് എഫ് ഐക്കാരന്മാർ സെക്സ്വലി ഫ്രസ്ട്രേറ്റഡ് ഇഡിയറ്റ്സ് എന്ന് തന്നെ ഇവരെ വിളിക്കേണ്ടി വരും അതാണ് അവർക്ക് കറക്റ്റായിട്ട് ചേരുന്ന വാക്ക് കഴിഞ്ഞില്ല അവരുടെ തമാശയൊന്നും ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അത് ഒരുപാടുണ്ട് മറ്റൊരു സംഗതി ബ്ലാക്ക് ലൈവ്സ് മാറ്റർ അത് നമുക്കറിയാം ലോകം മുഴുവൻ അതായതാണ് കറുത്തവർക്കും ജീവിക്കണം കറുത്തവർ വെളുത്തവർക്കാർ അങ്ങനെ ചില രാജ്യത്ത് ചില പ്രശ്നങ്ങളുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എസ് എഫ് ഐക്കാർ ഒരു എ ഐ എസ് എഫുകാരിനെ ജാതി പേര് കൂട്ടി വിളിച്ചത് ഞാൻ ആ പേര് എന്തായാലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയത്തില്ല പക്ഷേ റിപ്പോർട്ടർ ചാനൽ അത് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ഞാൻ പറയില്ല അതിന് താഴെ കോൺഗ്രസിനെ ആർ എസ് എസിനോട് ഉപമിച്ച് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പുറത്ത് തന്നെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ കയ്യും പിടിച്ചുകൊണ്ട് യെച്ചൂരി നിൽക്കുന്നുണ്ട് അതാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ഒരു സിനിമയിൽ ദിലീപ് നായികയോട് ചോദിക്കുന്നുണ്ട് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എനിക്ക് മുഴുവൻ ലിസ്റ്റും അതായത് നിനക്ക് എത്ര അച്ഛനുണ്ട് എത്ര അമ്മ എത്ര പിതാവുണ്ട് എത്ര മാതാവുണ്ട് എൻ്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എനിക്ക് വേണമെന്നിങ്ങനെ തമാശ രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇതേപോലെ ചോദിക്കേണ്ടി വരും ഇവരോട് കാര്യം ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഈ കൊച്ചു പിള്ളേർ ഈ കോളേജിൽ വെച്ച് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇനി ഇത്രയും പറഞ്ഞു ഇത്രയും കണ്ട് തെളിവോടുകൂടി കാണിച്ചു ഇനി വീണ്ടും വീണ്ടും ചിന്തിക്കുക എസ് എഫ് ഐക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉള്ളവരുടെ മാതാപിതാക്കൾ ഇരുന്ന് ചിന്തിക്കുക നിങ്ങളുടെ മക്കളെ നിങ്ങൾ എന്തിനാണ് കോളേജിൽ വിടുന്നതെന്ന് ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മുല്ലപ്പെരിയാറൊക്കെയാണല്ലോ സംസാര വിഷയമായിരിക്കുന്നത് നാളെ മുല്ലപ്പെരിയാർ തുറക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട് അതേസമയം തന്നെ മുൻകരുതലെല്ലാം എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു സർക്കാർ തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട് 2018 ആവർത്തിക്കില്ല എന്ന് അങ്ങനെ 2018 ആവർത്തിക്കില്ല എന്ന് പറയുന്നതിൽ തന്നെ ഒരു കുറ്റസമ്മതമുണ്ട് കാരണം 2018 അവരുടെ ആ ശ്രദ്ധക്കുറവുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ മാനേജ്മെൻറ്റിൽ പാളിച്ച കൊണ്ട് സംഭവിച്ചതാണ് അത്ര വലിയ പ്രളയം എന്ന് ഈ 2 വർഷം കഴിഞ്ഞതിന് ശേഷം അവർ കുറ്റസമ്മതം നടത്തുന്ന പോലെയാണ് എന്തായാലും മുല്ലപ്പെരിയാറിന് സമീപത്ത് വസിക്കുന്നവരെയൊക്കെ അവർ മാറ്റിപ്പാർപ്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചിലരൊക്കെ സ്വയം മാറിപ്പോകുന്നുണ്ട് എന്തായാലും നാളത്തെ ദിവസം ഈ മുല്ലപ്പെരിയാർ തുറക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എല്ലാവരും സുരക്ഷിതമായി തന്നെ ഇരിക്കണം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് 7738 പേർക്കാണ് അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത് 10.17 56 പേര് മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന റിപ്പോർട്ടുകൾ എല്ലാവരും സുരക്ഷിതമായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്